ചാനലുകളിൽ സീരിയലുകളെക്കുറിച്ച് പൊതുവെ വിമർശനം ഉയരാറുണ്ട്. എന്നാൽ സിനിമാ സീരിയൽ രംഗത്തു നിന്ന് തന്നെ ഈ വിഷയം ചർച്ചയാക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ്റെ ചുമതല ഇപ്പോൾ വഹിക്കുന്ന നടൻ പ്രേംകുമാറാണ്. എൻഡോസ് അൽഫാനേക്കാൾ വിഷമാണ് സീരിയലുകൾ എന്നായിരുന്നു പ്രേംകുമാറിന്റെ വിവാദ പ്രസ്താവന. ടെലിവിഷൻ സീരിയലുകളുടെ മേഖലയിൽ ഇപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് നടക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം അവർ തന്നെ പറയുന്നത് ഓരോ ദിവസവും അന്നന്ന് ഷൂട്ട് ചെയ്ത് അന്നന്ന് വൈകുന്നേരം കാണിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴാണ് സെൻസറിങ്? ധാരാളം അതിൻ്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പറയാറ്. പക്ഷെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരാളാണ്, പലപ്പോഴും നമ്മുടെ പല മലയാള സീരിയലുകളും എല്ലാത്തിനെക്കുറിച്ചും അല്ല, എല്ലാത്തിനെക്കുറിച്ച് അടച്ചാക്ഷേപിക്കുന്നതല്ല, പലതും എൻഡോസ് അൽഫാനെ പോലെ സമൂഹത്തിന് മാരകമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വലിയ നിയന്ത്രണം ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അത് സ്വയം അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കല കൈകാര്യം ചെയ്യുന്നവർ തയ്യാറാവുകയും വേണം. ഇതാണ് പ്രേംകുമാർ പറഞ്ഞത്. സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണെന്നും പല സീരിയലുകളും എൻഡോസ് അൽഫാൻ പോലെ വിഷമുള്ളതാണെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറയുമ്പോൾ ഈ പരാമർശത്തിനെതിരെ നടൻ ധർമ്മജൻ ബോൾഗാട്ടി ഇന്ന് രംഗത്തെത്തി. പ്രേംകുമാർ സീരിയലിലൂടെ വന്നയാളാണെന്നും ഒരു സ്ഥാനം ലഭിച്ചെന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നും ഇല്ലല്ലോ എന്നും ധർമ്മജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പാവപ്പെട്ടവർ ജീവിച്ച് പൊയ്ക്കോട്ടെ ചേട്ടാ എന്നും ധർമ്മജൻ പ്രതികരിച്ചു. അഖില നന്ദകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അഖില, പറഞ്ഞ വ്യക്തി ഒരു സാധാരണ വ്യക്തിയല്ല, ഉത്തരവാദിത്തത്തോടെ സ്ഥാനത്തിരിക്കുന്ന ആളുകൂടിയാണ്, സിനിമാ രംഗത്തുള്ള ഒരു പ്രമുഖരിലൊരാളാണ്. അപ്പോൾ ഈ വിഷയം വലിയ ചർച്ചയാകുമ്പോൾ ഹരീഷ് പേരടി ഇന്ന് രംഗത്തെത്തിയതും കണ്ടിരുന്നു. എങ്ങനെ പോകുന്നു ചർച്ചകൾ? അനൂപ്, കല സമൂഹത്തിന് വേണ്ടിയാണോ, സമൂഹം കലയ്ക്ക് വേണ്ടിയാണോ? സീരിയൽ സെൻസറിംഗ് വിവാദത്തോടെ ഈ ചർച്ച വീണ്ടും ചൂട് പിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലാണ് KSFDC ചെയർമാൻ ഷാജി എൻ കരുണും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും ചേർന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ മാധ്യമപ്രവർത്തകരാണ് വെബ് സീരീസിന്റെ കാര്യത്തിൽ ഒരു സെൻസറിംഗ് വേണ്ടെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ താൻ സീരിയലിന്റെ കാര്യത്തിൽ തന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. എൻഡോസ് അൽഫാൻ പോലെ മാരക വിഷമനെയാണ് ഈ സീരിയലുകൾ, അത് സെൻസറിംഗ് വേണ്ടത് അത്യാവശ്യമെന്ന് പ്രേംകുമാർ നിലപാടെടുത്തത്. അതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഇതിന്റെ ചുവട് പിടിച്ച് നടക്കുന്നത്. ധർമ്മജൻ ബോൾഗാട്ടിയാണ് താനും മൂന്ന് സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പ്രേംകുമാറും സീരിയൽ വന്ന നടനാണ്. അങ്ങനെ വലിയ പദവി കിട്ടിയെന്ന് വെച്ചിട്ട് പണ്ടത്തെ കാര്യമൊക്കെ മറക്കാൻ പറ്റുമോ? തങ്ങളൊക്കെ ജീവിച്ചു പോകട്ടെ എന്നൊരു കാര്യത്തിൽ സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടത്. ഹരീഷ് പേരടിയും ഇപ്പോൾ നടക്കുന്ന സമൂഹത്തിലെ ഓരോ സംഭവങ്ങൾ തന്നെയാണ് ഈ സീരിയലിൽ വരുന്നത്. തനിക്ക് ശേഷം പ്രളയം എന്നൊരു കഥ കൂടി എഴുതി ഈ പ്രേംകുമാറിനെ പരിഹസിക്കുന്ന രീതിയിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഹരീഷ് പേരടി. സീമാജി നായരും കഴിഞ്ഞ ദിവസം നിശിതമായ രീതിയിൽ പ്രേംകുമാറിന്റെ നിലപാടിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. 10,000 പേരുടെ ഉപജീവന മാർഗമാണ് സീരിയൽ. ഈ രാഷ്ട്രീയക്കാർ കളിക്കുന്ന ചീഞ്ഞ നാടകങ്ങൾ അതൊക്കെ കാണുന്നതാണ്, അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ സീരിയലിൽ നടക്കുന്ന കാര്യങ്ങളെന്നാണ് സീമാജി നായർ മറുപടിയായി പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ മറുപടിയായിട്ട് ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, അത് അങ്ങനെ തന്നെ നടക്കട്ടെ, സെൻസറിങ് വേണമെന്ന തന്റെ നിലപാടിൽ മാറ്റമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പ്രതികരണത്തിൽ താൻ ഒന്നും പറയാനില്ല എന്ന് ഇപ്പോൾ അവസാനമായി പ്രേംകുമാർ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ സെൻസറിങ്ങിന്റെ കാര്യത്തിൽ സമൂഹത്തിൽ ഉയർന്നിരിക്കുന്ന ചർച്ചകളെ പോസിറ്റീവായി കാണേണ്ടതാണ്. അനൂപ്.